പ്രവാസികളോട് എന്തിനെത്ര ക്രൂരത. നാട്ടിൽ സ്വന്തം വീട്ടിൽ ക്വാറന്റൈനിലിരുന്ന ഒരു പ്രവാസി യുവാവ് മരിച്ച വിവരം നമ്മൾ കേട്ടു. ഒരാൾ എങ്ങനെയാണ് പ്രവാസിയാകുന്നത്? അവൻ സ്വന്തം കുടുംബത്തിന് വേണ്ടിയും കുടുംബത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടിയുമാണ് അവൻ പ്രവാസിയാകുന്നത്. കുടുംബത്തെ പട്ടിണിയില്ലാതെ പോറ്റാൻ സുരക്ഷിതമായ ഒരിടം തേടിയാണ് അവൻ പ്രവാസ ലോകത്തെത്തുന്നത്. വിദേശത്ത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളായ മണലാരണ്യത്ത് അവൻ തൊഴിൽ തേടി എത്തി അവിടെ പണം കുഴിച്ചെടുക്കുകയല്ല, അവൻ അധ്വാനിച്ച് അവൻ്റെ ചോര വിയർപ്പാക്കി കിട്ടുന്ന പണമാണ് അവൻ നാട്ടിലേക്ക്, അവൻ്റെ ഉറ്റവർക്കും ഉടയവർക്കും കഴിയാൻ, പട്ടിണിയില്ലാതെ കഴിയാൻ അവൻ നാട്ടിലേക്ക് അയക്കുന്നത്. എല്ലാ മാസവും കൃത്യമായി ആ പണം കയ്യിൽ കിട്ടുമ്പോൾ അവരാരും ചിന്തിക്കുന്നില്ല ഇതിന് വിയർപ്പിൻ്റെ വിലയുണ്ടെന്നും ജീവൻ്റെ വിലയുണ്ടെന്നും. കൃത്യമായി എല്ലാ ദിവസവും പണം കൈ കിട്ടുന്നത് ഒരു ദിവസം തെറ്റിയാൽ കേൾക്കാം കുടുംബത്തിൽ നിന്നുള്ള പഴി. ഇങ്ങനെയുള്ളൊരു പ്രവാസിയാണ് സ്വന്തം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞപ്പോൾ ചത്ത് ചീഞ്ഞ് മൂന്നാം ദിവസം ദുർഗന്ധമെടുത്തപ്പോൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ പോലീസിനെ വിളിച്ചതനുസരിച്ച് പോലീസ് വന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച പുറം ലോകം അറിഞ്ഞതും. അയാൾ ഗൾഫിൽ തന്നെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ കോവിഡ് വന്ന് മരിക്കുമായിരിക്കും. പക്ഷേ ഒരിക്കലും ഇത്രയും ദിവസം അനാഥ പ്രേതം പോലെ കിടന്ന് ചീഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരില്ല, ഒരിക്കലും വരില്ല. നാട്ടിലെത്തുന്ന പ്രവാസികളെ കല്ലെറിഞ്ഞും കയ്യേറ്റം ചെയ്തും വീട്ടിൽ കയറ്റാതെയും ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനേറെ വീടിന് നേരെ കല്ലെറിയവരെ ചെയ്ത സംഭവങ്ങളും കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു. അതൊക്കെ നമുക്ക് മറക്കാം. മനുഷ്യർക്കുണ്ടാകേണ്ട സാമാന്യ ബോധമോ പേരിനെങ്കിലും മനസാക്ഷിയോ ഇല്ലാത്ത ചില ആളുകളുടെ മനസ്സിന്റെ വികലതയായി നമുക്കതിനെ കാണാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇന്നലെ വരെ നമ്മുടെ ചെലവിൽ കഴിഞ്ഞിരുന്ന, ജീവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഉറ്റവർ തന്നെ, ഉടയവർ തന്നെ നമ്മളെ വീട്ടിൽ കയറ്റാത്ത ഒരവസ്ഥ വന്നാൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കഴിഞ്ഞ മാസങ്ങളിൽ അങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങളാണ് കേരള ജനത കേട്ടത്, കേരള സമൂഹം കേട്ടത്, പ്രവാസ ലോകം കേട്ടത്. ഇന്നലെ വരെ ഈ മരിച്ച നിർഭാഗ്യവനാൽ ജീവിക്കപ്പെട്ട കുറച്ചു പേർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മരണം അയാളെ കൊണ്ടുപോയതും ദുർഗന്ധം വമിക്കത്തക്ക രീതിയിൽ മൂന്ന് ദിവസത്തോളം അയാളുടെ മൃതദേഹം ആ വീട്ടിൽ കിടന്നതും അറിയാതെ പോയവർ. മൂന്ന് ദിവസത്തോളം അയാളെ അവർ വിളിച്ചില്ല, അയാളെ അവർ കണ്ടില്ല, അയാളെ അവർ അന്വേഷിച്ചില്ല എന്നല്ലേ അതിനർത്ഥം? നമ്മുടെ വീട്ടിലെ ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ ഈ അവസ്ഥ വരുമോ? നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ പട്ടിക്കോ പൂച്ചയ്ക്കോ ആഹാരം കൊടുക്കാതിരിക്കില്ല. ഒരു പക്ഷേ ഒരു ദിവസം അതിനെ കണ്ടില്ലെങ്കിൽ നമ്മൾ അതിനെ അന്വേഷിച്ചിറങ്ങും. ആ ഒരു പരിഗണന പോലും ഈ മനുഷ്യന് കിട്ടിയില്ലെന്ന് വേണം കരുതാൻ. ബന്ധങ്ങളെന്ന് പറയുന്നത് ഇത്രയൊക്കെയേ ഉള്ളൂ, ആർക്കും ആരോടും. അതിപ്പോൾ കെട്ടിയ ഭാര്യയായാലും ജനിപ്പിച്ച മക്കളായാലും നമ്മളിൽ നിന്നും പ്രയോജനമുണ്ടാകുന്ന നേരം വരെ, ആ സമയം വരെ ഉള്ളൂ സ്നേഹവും കടപ്പാടും ബന്ധങ്ങളും. ഏത് ബന്ധത്തിൻ്റെയും അതിര് അവിടെ നിശ്ചയിക്കുന്നു. ഇന്നലെ വരെ അവരെ നമ്മൾ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയതും അവർ നിവർന്നു നിൽക്കാൻ പ്രാപ്തരാക്കിയതും ഒക്കെ ഒരു നിമിഷം കൊണ്ട് മറക്കാൻ അവർക്ക് സാധിക്കും. അത് അവർക്കേ സാധിക്കുള്ളൂ. അയാൾ വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ട് വന്നതായിരിക്കാം. കോവിഡ് കാലത്തിന് മുൻപായാലും ജോലി നഷ്ടപ്പെട്ട് പ്രവാസ ലോകത്ത് നിന്നും തിരിച്ചു വരുന്ന പ്രവാസികളോട് ഒരു ചോദ്യം വീട്ടുകാർ ചോദിക്കും. അത് സ്വന്തം ഭാര്യ തന്നെ ആയിരിക്കും ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ഇനി തിരിച്ചു പോകുന്നില്ലേ? ആ ചോദ്യത്തിലുണ്ട് എല്ലാവിധ നീരസവും പുച്ഛവും അവഗണനയും ഭാര്യ നിറച്ചുള്ള പ്രശസ്തമായ ആ ചോദ്യം കേൾക്കാത്ത പ്രവാസികൾ ആരുമുണ്ടായിരിക്കില്ല പ്രവാസ ലോകത്ത്. അപ്പോൾ പിന്നെ ഈ കോവിഡ് കാലത്ത് വന്ന പ്രവാസിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? പ്രവാസികളോട് ഒന്നേ പറയാനുള്ളൂ, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം. പക്ഷേ എങ്ങനെയാണ്? ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാട്ടിൽ നമ്മളെ നോക്കി ആഹാരത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി കാത്തിരിക്കുന്ന ഉറ്റവരെയും ഉടയവരെയും മറന്ന് എങ്ങനെ പ്രവാസ ലോകത്ത് ജീവിക്കാൻ പറ്റും മനസമാധാനത്തോടുകൂടി? പറ്റില്ല. ഉറ്റവരെയും ഉടയവരെയും മറന്ന് ജീവിക്കാൻ പറ്റില്ല. നിർബന്ധിത ക്വാറന്റൈനിൽ പ്രവേശിക്കുന്നവരും മനുഷ്യരാണ്. അവരെ എവിടെയെങ്കിലും അടച്ചിടുകയല്ല വേണ്ടത്. അവർക്ക് കൊടുക്കേണ്ടത് സംരക്ഷണമാണ്, അവർക്ക് കൊടുക്കേണ്ടത് കരുതലാണ്, അവർക്ക് കൊടുക്കേണ്ടത് സപ്പോർട്ടാണ്. കൃത്യസമയങ്ങളിൽ ഉറ്റവരുടെയും ഉടയവരുടെയും അന്വേഷണങ്ങൾ വേണം. അവരെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അവരെ വിഷാദ രോഗങ്ങളിലേക്ക് കടത്തിവിടുകയല്ല വേണ്ടത്. അവരെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട കരുതൽ കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്.
അതിന് ഒറ്റപ്പെടുത്തലല്ല കൈത്താങ്ങലാണ് കൊടുക്കേണ്ടത്. ഇനിയും ഒരു പ്രവാസി ഒറ്റപ്പെട്ട് ഇങ്ങനെ ചത്ത് ചീഞ്ഞഴിയാൻ പാടില്ല, അങ്ങനെ കിടക്കാൻ പാടില്ല. ഇത് സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ്.